മുല്ലയും പിച്ചകവും തുളസിയുമൊക്കെ ഇടകലർത്തി കെട്ടി അമ്മൂമ്മ മാലയുണ്ടാക്കി കണ്ണൻ്റെ സവിധത്തിലേക്ക് പുറപ്പെട്ടു. എന്നും ഉള്ളതാണ് അമ്മൂമ്മയുടെ ഈ യാത്ര. കൊണ്ടുചെല്ലുന്ന പാടെ മേൽശാന്തി അത് വാങ്ങി ഭഗവാന്റെ ഓമൽ തിരുമേനിയിൽ ചാർത്തും. അതിനുശേഷമേ മറ്റു മാലകൾ ചാർത്താറുള്ളൂ. അത് കണ്ടു കണ്ടു നിൽക്കുമ്പോൾ അമ്മൂമ്മയ്ക്ക് കണ്ണൻ്റെ പല ഭാവങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തും. അങ്ങനെ സുഖകരമായ ആ അനുഭൂതിയും കൊണ്ട് വീട്ടിലേക്ക് മടക്കം. അതായിരുന്നു നിത്യവും. അന്നും പതിവ് പോലെ മാലയും കൊണ്ട് ചെന്നു. ചെന്ന നേരം മേൽശാന്തി മാറി പുതിയ മേൽശാന്തിയായിരുന്നു. അയാൾക്ക് അമ്മൂമ്മയുടെ പതിവ് അറിയാത്തതിനാൽ നേരത്തെ തന്നെ അലങ്കാരം കഴിഞ്ഞു. പക്ഷേ പഴയ ആള് ഇത്തിരി വൈകിയാലും അമ്മൂമ്മയെ കാത്ത് നിൽക്കാറുണ്ടായിരുന്നു. പുതിയ ആൾക്ക് ഇതറിയാത്തതിനാൽ അയാൾ അലങ്കാരം കഴിഞ്ഞ് പൂജ തുടങ്ങി. അമ്മൂമ്മയ്ക്കത് കണ്ടപ്പോൾ വലിയ സങ്കടമായി. എന്നാലും മാല നടയിൽ വെച്ചു നിറ കണ്ണുകളോടെ കണ്ണനെ നോക്കി പതുക്കെ തിരിഞ്ഞു നടന്നു. ശാന്തിക്കാരനാ മാലയുമെടുത്ത് ഭഗവാന് മറ്റു മാലകളുടെ കൂട്ടത്തിൽ ചാർത്തി. പിറ്റേന്ന് അമ്മൂമ്മ കുറച്ചു നേരത്തെ പുറപ്പെട്ടു. അങ്ങനെ ക്ഷേത്രത്തിലേക്ക് എത്തി. നേരത്തെ ആയതിനാൽ നട തുറക്കുന്നതേയുള്ളൂ. അവിടെ കാത്തുനിന്ന അമ്മൂമ്മ നട തുറന്നപ്പോൾ അകത്ത് കടന്ന് പതിവ് പോലെ മാല തൃപ്പടിയിൽ വെച്ചു. ശാന്തിക്കാരൻ നിർമാല്യം മാറ്റി തുടങ്ങി. തുടർന്ന് ആ മാലയും ഭഗവാന് ചാർത്തി. അങ്ങനെ അമ്മൂമ്മ തലേന്നത്തെ ദുഃഖമൊഴിഞ്ഞ് മടങ്ങി. വീട്ടിൽ ചെന്ന് പതിവ് പോലെ ഭാഗവത ഗ്രന്ഥമെടുത്ത് വായിക്കാനായിരുന്നു. നേരം പരപരാന്ന് വെളുത്തു തുടങ്ങി. പതുക്കെ എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് ചെന്നപ്പോഴതാ ഒരു കുട്ടി അമ്മേ വിശക്കുന്നു വെള്ളതും തരൂ എന്ന് പറഞ്ഞു നിൽക്കുന്നു. അകത്തു പോയി കുറച്ച് അവിലും പഴവുമൊക്കെ എടുത്ത് പുറത്തു വന്ന് നോക്കുമ്പോൾ ആ കുട്ടിയെ കാണാനില്ല. ഇത് എവിടെ പോയെന്ന് ചിന്തിച്ചു നോക്കുമ്പോഴുണ്ട് താൻ എന്നും വായിക്കുന്ന ആ ഭാഗവത ഗ്രന്ഥം ഒരു മാല കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഇന്ന് താൻ ഭഗവാന് കെട്ടിക്കൊണ്ടുപോയ മാല പോലെ തന്നെ ഉണ്ടല്ലോ ഈ മാലയുമെന്ന് അമ്മൂമ്മയ്ക്ക് തോന്നി. അത്ഭുതത്തോടെ അതിലേറെ ആനന്ദത്തോടെ മടങ്ങി വന്ന് നോക്കുമ്പോൾ താൻ ആ കുട്ടിക്ക് കൊടുക്കാനായി എടുത്ത അവിലും പഴവും കാണാനില്ല. അന്ന് മുഴുവൻ അതാലോചിച്ച് രാത്രി ഉറങ്ങിയ ആ അമ്മൂമ്മ സ്വപ്നത്തിൽ കണ്ടു താൻ കൊടുത്ത അവിലും പഴവും കഴിച്ച് താനേകിയ മാലയും ചൂടി നിൽക്കുന്ന തൻ്റെ കണ്ണനെ. അമ്മൂമ്മ ആകെ ആനന്ദത്തിൽ ആറാടി. പിറ്റേന്ന് ക്ഷേത്രത്തിലെത്തിയ നേരം ശാന്തിക്കാരൻ എല്ലാവരോടുമായി അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, ഇന്നലെ നടയടയ്ക്കുന്നവരെ ഞാൻ ആ അവിലും പഴവും കണ്ടിട്ടില്ല, ഞാനൊട്ട് നേദിച്ചിട്ടുമില്ല, പിന്നെങ്ങനെ അതിവിടെ വന്നു എന്ന് ഒരു ഊഹവുമില്ല. അപ്പോൾ അമ്മൂമ്മയ്ക്ക് ഓർമ്മ വന്നത് തലേന്നത്തെ സ്വപ്നമാണ്. അമ്മൂമ്മ അറിയാതെ മനസ്സിൽ പറഞ്ഞുപോയി, അപ്പോൾ ആ അവില് കഴിച്ചിരുന്നത് നീ ഇവിടെ നിന്നായിരുന്നല്ലേ, ഇവിടെ വെച്ച് ആരും കാണാതെ ആയിരുന്നല്ലേ. അതും മനസ്സിലാലോചിച്ച് ശ്രീകോവിലേക്ക് നോക്കിയ ആ അമ്മൂമ്മ കണ്ടു. തന്നെ നോക്കി ആരോടും ഒന്നും പറയരുത് എന്ന ഭാവത്തിൽ നിറക്കിക്കാട്ടി ചിരിയോടെ നിൽക്കുന്ന ആ കായാമ്പു വർണ്ണനെ, തൻ്റെ കുസൃതി കണ്ണനെ